Hi dears, Assalamu alaikum, welcome back. Appo innatha video la nammal oru party wear item aanu cheyedukkan povunnathu. Valare simple aayittu thodakkakkarkku pollum cheyedukkan pattunna oru item aanu idu. Koranna chelavu maatra idinayittu varunnullu. Idu pole oru felt sheet edukka. Edu color aanu ningalde kayil ullathu adu eduthamadi. Adu pole thanne oru satin covered aayittulla hairband kooda edukka. ആദ്യം തന്നെ ഫെൽറ്റ് ഷീറ്റിനെ ഇതുപോലെ 5 പീസ് സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഏത് വലുപ്പമാണോ ആവശ്യം ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ 2 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള 5 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പീസിനെ നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു പെറ്റലിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ രണ്ടായി ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി വരുന്ന പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്കിതുപോലെ സൂചി നൂല് ഉപയോഗിച്ചിട്ടൊന്ന് കോർത്തെടുക്കാം. 1x1 ഒരേ ലെവലിൽ വെച്ചിട്ട് വേണം ഓരോ പീസും കോർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെറ്റൽസ് എല്ലാം കോർത്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി പിടിക്കുക. അതിനുശേഷം ആ ഒരു ത്രെഡ് വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് കിട്ടും. അത് ത്രെഡൊന്ന് പതുക്കെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് കിട്ടും. അതിനുശേഷം ആ ഒരു നൂല് അടിഭാഗത്തൂടെ ഒന്ന് കോർത്തിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പം ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ബാക്ക് വശത്ത് സൂചി ഉത്തി എടുത്തിട്ട് 2 പെറ്റൽസും കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കി വരുന്ന ത്രെഡെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സെൻട്രലായിട്ട് വെക്കാൻ ഇതുപോലെ ഒരു ഷോ പീസാണ്. അപ്പോൾ ഇത് കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷോ പീസ് ഉള്ളവർ അത് വെച്ചാലും മതി. ഇനി അതല്ല ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കിതുപോലെ ഒരു ചെറിയ പീസ് ഫെൽറ്റ് ഷീറ്റ് എടുക്കുക. അതിലിതുപോലെ ഒരു ഹാഫ് ബീഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 8mm ഹാഫ് ബീഡ്സാണ്. അത് ഇതുപോലെ സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റും നമുക്ക് ഇതുപോലെ സ്റ്റോൺ ചെയിനും കൂടെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള ഷോ പീസെല്ലാം നമുക്ക് കടയിൽ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. അതിനൊക്കെ നല്ല റേറ്റും വരുന്നുണ്ട്. ഇതുപോലെ ചെറിയൊരു പീസിന് തന്നെ 3 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പൈസ കൂടെ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതാ ബാക്കി വരുന്ന ഫെൽറ്റ് ഷീറ്റെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷോ പീസ് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഇതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ 2 പീസ് ഫ്ലവറാണ് നമുക്ക് ആവശ്യമുള്ളത്. 2 സൈസിൽ വരുന്നത്, ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ടാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. രണ്ടും ഒരേ സൈസിൽ എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. അതിനുശേഷം ഇതാ ഗ്രീൻ കളർ ഫെൽറ്റ് ഷീറ്റിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ശേഷം അത് രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കുറച്ച് ലീഫും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. പല സൈസിലായിട്ട് ചെറുതും വലുതുമായിട്ട് കുറച്ച് ലീഫും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സെൻട്രലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഗ്ലോ ചെയ്തിട്ടൊന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ അത് കിട്ടും. അങ്ങനെ ഇതാ കുറച്ച് ലീഫും കൂടെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ട് 2 സൈസിലാണ് ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ നമുക്ക് ഹെയർ ബാൻഡിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പീസ് ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതുപോലെ ഒരു പീസ് നമുക്കത് ഒട്ടിച്ചെടുക്കാം പാകത്തിനുള്ള ഒരു പീസ് അളവിൽ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അത് ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ 2 വെട്ടിട്ട് കൊടുക്കുക. 2 സൈഡിലായിട്ട് ഇതുപോലെ 2 വെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഹെയർ ബാൻഡിലോട്ട് ഇതൊന്ന് കയറ്റി കൊടുക്കാം. ശേഷം ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. അതൊന്ന് നന്നായി ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ഫ്ലവേഴ്സും ലീഫൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോന്നായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു സെയിം രീതിയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലിൽ ഇത് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാം.
അപ്പം ഞാനിവിടെ ആദ്യം വെച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ലീഫിൻ്റെ ഓർഡറൊക്കെ മാറ്റിയിട്ട് വീണ്ടും വേറൊരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് ട്രയലായിട്ടൊക്കെ എല്ലാം ഒന്ന് വെച്ച് നോക്കുക, എന്നിട്ട് ഏതാണോ കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പം ഈ ഒരു ലീഫൊക്കെ ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ അടിയിലായിട്ട് വരുന്ന വിധത്തിൽ വേണം സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ലീഫെന്ന് ആ ഒരു ചെറിയ സൈസിൽ വരുന്ന ലീഫാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ആ ഒരു സൈസിൽ വരുന്ന ലീഫ് തന്നെ കുറച്ചധികമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ഇതാ നമ്മൾ അടിപൊളി ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചിലവും വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ പാർട്ടിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.